ടീത്ത് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇതോ ഇതും മാറ്റി വെച്ചേ. ഇതൊക്കെ എവിടുന്ന് കിട്ടിയെന്ന് അമ്മ ചോദിച്ച എന്ത് പറയും? അച്ഛൻ വാങ്ങി തന്നു പറയും. അമ്മ ദേഷ്യപ്പെട്ടാലോ? അപ്പൊ ഞങ്ങൾ അച്ഛന്റെ കൂടെ പോകുന്നു പറയും. അച്ഛന്റെ ചോപ്പന കുട്ടി. ദാ നീ മോക്ക് നോക്കാം കേട്ടോ. ആയ് എന്തുടുപ്പുകളാ. ആയ് ദാ ഇതെങ്ങനെയുണ്ട്? ഇതോ മാധവ എന്താ സാർ? എന്റെ മോൻ ഇവിടെ നിപ്പുണ്ടായിരുന്നു. മാധവ മോനെ മോളെ ഒന്ന് നോക്കണേ. ഓക്കെ സാർ. അച്ഛൻ ഇപ്പൊ വരാ. മാധവ മോനെ മാധവ ഒരു കുട്ടിയെ കണ്ടോ? ഇല്ല. മാധവ മാധവ ഒരു സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടിയെ കണ്ടോ? കണ്ടില്ല. മാധവ മോനെ മാധവ മോനെ കാണാനില്ല. കാണാനില്ലേ? അതെ, ഇവിടെ എല്ലാം നോക്കി എങ്ങും കാണാനില്ല. അയ്യോ, ഇപ്പൊ തന്നെ വൈകി. സ്കൂൾ വിടുമ്പോഴേക്കും തിരിച്ചെത്തിച്ചില്ലെങ്കിൽ. ഡ്രസ് ഷോപ്പിൽ എന്നെ തൊട്ട് പുറകെ ഉണ്ടായിരുന്നതാ. ഇവിടെ ഉണ്ടാവും. ഷോപ്പിംഗ് കോംപ്ലക്സുകളിൽ ഇപ്പൊ കളവ് വളരെ കൂടുതലാ. രണ്ടു മൂന്ന് പേര് നമ്മുടെ കടയിൽ വന്ന് ചുറ്റിത്തിരിഞ്ഞു സെക്യൂരിറ്റി പറഞ്ഞു. എന്റെ ദൈവമേ, മോന്റെ കഴുത്തിൽ വല്ല ചെയിനോ മറ്റോ ഉണ്ടായിരുന്നോ? എനിക്കറിയില്ല. ഏതായാലും നിങ്ങളുടെ പോലീസിലൊന്നറിയിക്കേ. ഹലോ. അതെ, ഹലോ. ഇപ്പൊ ഇവിടുന്ന് ആരെയും അയക്കാൻ പറ്റില്ല. ഇവിടുത്തെ ജോലിയൊക്കെ തന്നെ പോലീസുകാരെ തയ്യാ നിൽക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ഗാനമേളയ്ക്ക് കാവല്. പറഞ്ഞല്ലോ, ഞങ്ങൾ ഈ സിറ്റി മുഴുവൻ തെരഞ്ഞുകൊണ്ടിരിക്കുക. നാല് പോലീസുകാരെ ഓരോ ഭാഗത്തേക്ക് അയച്ചാൽ നിങ്ങളുടെ ഉത്തരവാദിത്തം തീർന്നോ? കണ്ണിന്റെ മുമ്പിൽ നിന്ന് ഒരു കുട്ടിയെ കാണാതായിരിക്കുന്നത്, എന്നിട്ട് ഈ നേരം വരെ അവനെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ യൂണിഫോം ഇട്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്നത്? സൂക്ഷിച്ച് സംസാരിക്കണം. ഞങ്ങളുടെ നോട്ടക്കുറവ് ഉണ്ടോ കുട്ടിയെ കാണാതായത്? നിങ്ങൾ ശ്രദ്ധിച്ചില്ല. അച്ഛൻ ഒരു ഭാഗത്ത്, അമ്മ വേറൊരു ഭാഗത്ത്. എന്നിട്ട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുറ്റം പോലീസിന്. എന്തായി? ആശുപത്രികളിൽ കേസൊന്നും രജിസ്റ്റർ ചെയ്തിട്ടില്ല. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു നാടോടി സംഘം സിറ്റിയിൽ എത്തിയിട്ടുണ്ടത്രേ. അവരുടെ റോഡ്സ് കിട്ടിയിട്ടില്ല. പിന്നെ പിന്നെ നമ്മുടെ സ്റ്റേഷൻ അതിർത്തിയിലല്ല, പവർ ഹൗസിനടുത്ത് റെയിൽവേ ട്രാക്കിൽ ഒരു ആൺകുട്ടിയുടെ ഡെഡ് ബോഡി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മുടെ മോൻ ഒന്നും സംഭവിക്കില്ല. കരയല്ലേ, കരയാതിരിക്കും. ഹലോ. ആ ഓക്കെ ഓക്കെ ഓക്കെ, പറയാം. കുട്ടി നിങ്ങളുടെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. അച്ഛന്റെ പൊന്നു എവിടെയായിരുന്നു? എങ്ങനെ ഇവരും ഇവിടെ എത്തിയത്? ഞാൻ കൊണ്ടുവന്നതാ. എന്താ പറ്റിയത് എന്റെ കുഞ്ഞിന്? ഒന്നും പറ്റിയിട്ടില്ല. ആൾത്തിരക്കിനിടയിൽ നിന്ന് അവൻ എന്റെ കയ്യിലെത്തിയെന്ന് മാത്രം തൽക്കാലം അറിഞ്ഞാ മതി. ദൈവത്തോടെ ഞാൻ നന്ദി പറയുന്നേ, അത്രയ്ക്ക് എന്റെ മനസ്സുരുകിയിട്ടുണ്ട്. സത്യത്തിൽ ഇവരാണ് ദൈവം. ഈ കുഞ്ഞുങ്ങൾ, ഇവരുടെ കാരണമാണ് നിങ്ങൾ ഒന്നായത്.
കുറച്ചുനേരം മോനെ കാണാതായപ്പോ നിങ്ങളുടെ സങ്കടവും സന്തോഷവും ഒക്കെ ഒരുമിച്ചായി. ഇനി അത് നഷ്ടപ്പെടുത്തരുത്. Mm-hmm.